നമസ്കാരം. ലൈഫ് ടെക് മെഡി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മനോഹരൻ. നമുക്ക് ചുറ്റും ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുവരുന്ന ധാരാളം സസ്യങ്ങൾ ഉണ്ട് എന്ന് കുറേ ആളുകളെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ പുതിയ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം കൊച്ചു കൊച്ചു യാത്രകളും ഈ ചാനലിൻ്റെ ഭാഗമാണ്. ഇന്ന് ഈ ചാനലിലൂടെ പറയാൻ പോകുന്നത് ഒരു അലങ്കാര ചെടിയെ പറ്റിയാണ്. ഈ ചെടി നിങ്ങൾ മിക്കവരുടെയും വീടിനുള്ളിലും വീടിന് പുറത്ത് പൂന്തോട്ടത്തിലും എല്ലാം ഉണ്ടാവുമെന്ന് മാത്രമല്ല, മിക്കവാറും എല്ലാവർക്കും തന്നെ വളരെ നന്നായി അറിയാവുന്ന ഒരു ചെടിയുമാണ്. മണിപ്ലാന്റ് എന്ന് വിളിക്കുന്ന ഈ ചെടിയെപ്പറ്റി നമുക്കിടയിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയും ഈ ചെടി കൊണ്ട് നമുക്ക് മനുഷ്യർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്നും ഫെങ്ഷുയി വാസ്തുശാസ്ത്രപ്രകാരം അവരെ എങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നതെന്നും ഇനി ഇതിലൊന്നും പെടാതെ ചില ആളുകൾ തെറ്റിദ്ധാരണകൾ പരത്തി അന്ധവിശ്വാസങ്ങൾ പരത്തി ഈ മണിപ്ലാന്റിനെ വിറ്റ് കാശാക്കുന്നവരുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. ഇതുപോലുള്ള മറ്റനേകം ചെടികൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അവയിൽ കഴിയുന്നത്ര എണ്ണത്തെക്കുറിച്ച് ശരിയായുള്ള ഒരു അറിവ് ഇവിടെ തുടർന്നും പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ ഏത് ചെടിയെക്കുറിച്ച് പറഞ്ഞാലും ആ ചെടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ ചെടിയെപ്പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ എനിക്കും മറ്റുള്ളവർക്കും അത് ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് ഈ മണിപ്ലാന്റിൻ്റെ 5 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത്, ഇതൊരു അലങ്കാര ചെടിയാണ്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു നിത്യഹരിത സസ്യമാണ് മണിപ്ലാന്റ്. വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിച്ചതിനെ വിൽക്കുന്ന വിപണന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലും വിദേശ രാജ്യങ്ങളിലും ധാരാളമായി കാണാം. ഇതുവഴി ഈ ചെടി ഒരു മണി മേക്കിംഗ് പ്ലാന്റാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് പടർന്നു കയറാൻ ഒരു വള്ളിയോ താങ്ങുകമ്പോ കൊടുക്കുന്നത് ഭംഗി കൂട്ടാൻ മാത്രമല്ല, ചെടിയുടെ നല്ല വളർച്ചയ്ക്കും ഇത് ആവശ്യമാണ്. അതുപോലെ നല്ല വെളിച്ചം ഈ ചെടിക്ക് ആവശ്യമാണ്. ഒരു മികച്ച ഇൻഡോർ പ്ലാന്റായും ഉപയോഗിക്കാം. പച്ച, മഞ്ഞ, വെള്ള അല്ലെങ്കിൽ ക്രീം എന്നീ ഇടകലർന്ന കളറോടുകൂടി തിളക്കമുള്ള ഇലകൾ കാഴ്ചയ്ക്ക് വളരെ സുന്ദരമാണ്. വീടിന് പുറത്ത് വലിയ ഇലകളും കട്ടികൂടിയ തണ്ടുകളുമായി ഏകദേശം 60 അടി പൊക്കത്തിലേക്കും ചുറ്റുപാടിലേക്കും ഒക്കെ പടർന്നു കയറാൻ ഈ ചെടിക്ക് സാധിക്കും. അതുകൊണ്ട് പുറത്ത് മണ്ണിൽ വെക്കുന്ന ചെടിയെ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് നമ്മുടെ കൺട്രോളിൽ വളർത്തുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. ഇല്ലെങ്കിൽ ഇതൊരു കള അല്ലെ ഒരു ശല്യക്കാരനായ ചെടിയായി മാറും. അതേസമയം വീട്ടിലാണെങ്കിൽ നമുക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ വളരെ ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയുമാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ചെടിയെ ഒരു ഭാഗ്യച്ചെടിയായി കരുതുമ്പോഴും മറ്റ് ചില രാജ്യങ്ങൾ ഡബിൾ സേവി എന്ന് വിളിക്കുന്ന നശിപ്പിക്കാൻ പറ്റാത്ത ശല്യക്കാരനായ വെറുമൊരു കളയായിട്ടാണ് കരുതുന്നതും ആ നാട്ടുകാർ ഇടപെടുന്നതും. വളരെ അപൂർവമായി ചെടി പുഷ്പിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാൻ കണ്ടിട്ടില്ല. കിട്ടിയൊരറിവ് വെച്ചിട്ട് 1964 ഈ ചെടി അവസാനമായി ഹോർമോണുകളുടെ ഒന്നും സഹായമില്ലാതെ നാച്ചുറലായിട്ട് പുഷ്പിച്ചിട്ടുള്ളത് എന്ന് ഒരു റിപ്പോർട്ടിൽ കാണുകയുണ്ടായി. ഇനിയും ഈ ചെടി പൂത്തു നിൽക്കുന്ന പഴം ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം കൂടി ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് പങ്കുവച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഈ ചെടിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വായു ശുദ്ധീകരിക്കാനുള്ള കഴിവാണ്. ഈ ചെടി വളരുന്ന സ്ഥലത്തെ വിഷവാതകങ്ങളും ദുർഗന്ധവും അകറ്റി പകരം അവിടെ ശുദ്ധവായു അല്ലെങ്കിൽ ഓക്സിജൻ നിറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ധാരാളം ഓക്സിജൻ തരുന്ന ഒരു സസ്യവുമാണിത്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നല്ലൊരു ബെഡ്റൂം പ്ലാന്റായി കണക്കാക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, വീടിനുള്ളിൽ എവിടെയൊക്കെ വായു സഞ്ചാരം കുറവുണ്ടോ അവിടെയൊക്കെ അത്യാവശ്യത്തിന് വെളിച്ചം കിട്ടുമെങ്കിൽ ഈ ചെടി അവിടേക്ക് പറ്റിയ ഏറ്റവും നല്ല ചെടിയാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പെയിൻറ്റ്, പുതിയ കാർപ്പറ്റുകൾ, അതുപോലെ നെയിൽ പോളിഷ് തുടങ്ങിയവയുടെ ഗന്ധം ആഗിരണം ചെയ്ത് അവിടേക്ക് ശുദ്ധവായു എത്തിക്കാൻ ഈ മണിപ്ലാന്റിന് സാധിക്കും. അന്തരീക്ഷ വായുവിലുള്ള ഫോർമൽഡിഹൈഡ്, ബെൻസിൻ, കാർബൺ മോണോക്സൈഡ്, സൈലിൻ, ഗ്യാസോലിൻ തുടങ്ങി ഒട്ടനേകം വാതകങ്ങളുടെ സാന്നിധ്യം ഇല്ലാതാക്കി അവിടേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കാൻ മണിപ്ലാന്റിന് സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇതുവഴി ധാരാളം രോഗങ്ങളിൽ നിന്നുമാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. അതിൻ്റെ ചികിത്സയ്ക്കായി നമ്മൾ ആശുപത്രികൾ കൊടുക്കേണ്ട ഭീമമായ ഒരു തുക അല്ലെങ്കിൽ ആ ചികിത്സാ ചിലവ് ഇല്ലാതാക്കുകയും ആ പണം മറ്റ് പല കാര്യത്തിനും ഉപയോഗപ്പെടുത്താം എന്ന കാരണം കൊണ്ട് അതും ഒരു സാമ്പത്തിക നേട്ടമായി കണക്കാക്കാൻ പറ്റും. അതുപോലെ അന്തർദേശീയ ബഹിരാകാശ നിലയത്തിലെ അസ്ഥിര ജൈവ സംയുക്തങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിൽ അന്തർദേശീയ ബഹിരാകാശ നിലയത്തിന് സമാനമായ ഒരു സിമുലേറ്റഡ് പേടകത്തിൻ്റെ മലിനീകരണ തീവ്രത എത്രമാത്രം കുറയ്ക്കാൻ ഗോൾഡൻ പോത്തോസിന് കഴിയുന്നു എന്നുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കായ
എന്ന് നമ്മൾ കരുതുന്ന നാസയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വരുന്നതിന് മുമ്പ് തന്നെ ഇതുവരെയുള്ള ഗുണങ്ങൾ തന്നെ വളരെ ധാരാളമാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഗുണം ഈ ചെടി കൊണ്ടുള്ള മൂന്നാമത്തെ ഗുണമെന്ന് പറയാൻ റേഡിയേഷൻ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതുപോലെ ടി വി, ഇൻവെർട്ടർ, വൈഫൈ റൂട്ടർ, അങ്ങനെ ഒട്ടനവധി ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇതൊന്നുമല്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയിൽ നിന്നെല്ലാം ചെറിയ തോതിൽ റേഡിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഹിരോഷിമയിൽ നാഗസാക്കിയിലും വീണ് പൊട്ടിയ അണുബോംബിൽ നിന്നും ഉയർന്ന അളവൊന്നും അതിനില്ല. അതുമാത്രമല്ല, അത്തരം റേഡിയേഷനല്ല ഇവിടെ പ്രസരിക്കുന്നത്. ഇവിടെ വൈദ്യുത കാന്തിക തരംഗങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റൈസാണ് ഇവിടെ റേഡിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നല്ല ഫലപ്രദമായിട്ട് ഈ മണി പ്ലാന്റിന് തടയാൻ കഴിയും. ഈ മണി പ്ലാന്റ് ഇത്തരത്തിലുള്ള ആഗിരണം വഴി നമുക്ക് ഹാനികരമാകുന്ന റേഡിയേഷൻ ഇല്ലാതാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നും അവ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വൈദ്യുത കാന്തിക വികിരണങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ഈ ചെടി നമ്മുടെ ടി വി, വൈഫൈ റൂട്ടർ പോലുള്ള ഉപകരണങ്ങളുടെ അടുത്ത് സ്ഥാപിച്ചാൽ വീട്ടിലെ റേഡിയേഷൻ തോത് കുറയ്ക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അടിക്കടി ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങളിൽ കുറവ് വരുന്നതും കാണാം. അതുപോലെ പ്രായമായവരിൽ ഇത് ഹൃദ്രോഗബാധ കുറയ്ക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കഴിവ് ഈ മണി പ്ലാന്റിനുണ്ട്. നാലാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അക്വേറിയം മത്സ്യങ്ങളുടെ അകാല മരണം തടയാം. നമ്മൾ അലങ്കാര ചെടികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പല വീടുകളിലും ഇന്ന് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. അതൊക്കെ വലിയ വിലയൊക്കെ കൊടുത്ത് വലിയ ഇറക്കുമതി ചെയ്ത സ്ഫടിക ടാങ്കിലൊക്കെയാണ് ഇതുങ്ങളെ വളർത്തുന്നത്. കാണാനൊക്കെ വളരെ ഭംഗിയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം മത്സ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ടാങ്കിലെ മത്സ്യങ്ങളുടെ വിസർജ്യവും അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ ബാക്കി. മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ അടിത്തട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ജലസസ്യങ്ങളുടെ തണ്ടും ഇലയൊക്കെ അഴുകി വീഴുന്നതൊക്കെ എല്ലാം കൂടെ ഈ വെള്ളത്തെ ചീത്തയാക്കും. അപ്പോൾ അതിൽ പല ഘടകങ്ങളുണ്ട് വെള്ളത്തെ ചീത്തയാക്കുന്നതിന്. അമോണിയം, പൊട്ടാഷ്യം, നൈട്രേറ്റ് തുടങ്ങിയ ഘടകങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ നൈട്രേറ്റിനെ ഈ മണി പ്ലാന്റിന് നൈട്രൈറ്റാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മണി പ്ലാന്റിൻ്റെ തണ്ട് നമ്മൾ അതിൻ്റെ ഇലകൾ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന തക്ക വിധത്തിലും തണ്ട് അടിവശത്ത് ഈ ടാങ്കിൻ്റെ അടിത്തട്ടിൽ നട്ടുവെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഈ നൈട്രൈറ്റിനെ നൈട്രൈറ്റാക്കി കൺവേർട്ട് ചെയ്യാനും അത് മറ്റ് സസ്യങ്ങൾക്കൊക്കെയുള്ള മൂലകങ്ങളായി ഉപയോഗപ്പെടുത്താനും കഴിയും. അപ്പോൾ വലിയൊരു കണ്ടാമിനേഷൻ ഇങ്ങനെ മാറുന്ന നിമിത്തം പിന്നീട് മത്സ്യങ്ങൾ ചാകാനുള്ള അവസരവും കൂടെ കുറയാണ്. അപ്പോൾ നൈട്രേറ്റിനെ നൈട്രൈറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ ഈ മണി പ്ലാന്റിന് കഴിയും. അപ്പോൾ അതാണ് നാലാമത്തെ ഒരു ഗുണം. ഇനി അതുപോലെ അവസാനത്തേതും അഞ്ചാമത്തേതുമായ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളാണ്. ചൈനീസ് വൈദ്യശാസ്ത്രമൊക്കെ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷം മുമ്പേ അവർ ഉപയോഗിക്കുന്നതാണ്. ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ഇതിന് ആസ്മ, അതുപോലെ വിട്ടുമാറാത്ത ബ്രോങ്കൈറ്റിസ്, വിട്ടുമാറാത്ത വേദന, അപസ്മാരം, കോമ എന്നീ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഈ ചെടിയിൽ നിന്ന് എടുക്കുന്ന പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുക്കുന്ന ഔഷധം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ ഗ്രന്ഥി വീക്കത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അലർജിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അലർജി എന്ന് പറയുമ്പോൾ തന്നെ പൊടി അടിച്ചിട്ടുള്ള അലർജിയാണ് അതിൽ പ്രധാനമായി വരുന്നത്. അത്തരം അസുഖങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഈ ഇതിൽ ഈ പോത്തോസിൽ നിന്ന് കിട്ടുന്ന ഔഷധം പ്രയോജനപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ ഔഷധം ഞാൻ ഇതുപോലുള്ള രോഗികളിലൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ അകത്ത് എനിക്ക് സംശയങ്ങളൊന്നുമില്ല. വളരെ ഫലപ്രദമായ ഒരു ഔഷധം തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഔഷധ ഗുണവും ഇത്രയും അഞ്ച് ഗുണങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഫെങ്ഷുയി നമ്മുടെ വാസ്തുശാസ്ത്രമൊക്കെ പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. ഈ ചെടി വീട്ടിൽ വളർത്തണം, നല്ലതാണ് എന്ന്, ചിലയിടത്ത് വളർത്തരുത്, ചില ദിശകളിൽ വളർത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയല്ല, അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസങ്ങൾ ഒരിക്കലും തെറ്റൊന്നുമല്ല, അതിനെയൊന്നും ഞാൻ തള്ളി പറയുന്നില്ല.
അന്ധവിശ്വാസങ്ങളെ വളർത്താനായിട്ട് ഈ ചാനൽ ഒരിക്കലും കൂട്ട് നിൽക്കത്തുമില്ല. അത്തരം വിശ്വാസങ്ങളെ നമ്മൾ പാടെ തള്ളിക്കളയാണ്. എന്ന് വെച്ചിട്ട് ഈ ഇവർ വാസ്തുശാസ്ത്രവും ഫെങ്ഷുയും ഒക്കെ അന്ധവിശ്വാസമാണെന്നല്ല ഞാൻ പറയുന്നത്. അന്ധവിശ്വാസം ഇവരും അല്ല വരുത്തുന്നത്, വേറെ ചില കച്ചവട താല്പര്യമുള്ള ആളുകളാണ് ഇതിൽ അന്ധവിശ്വാസം വരുത്തുന്നത്. ഈ ചെടി വയ്ക്കുന്നിടത്തെല്ലാം ധാരാളം സമ്പത്ത് കൊണ്ടുവരും, സമാധാനം കൊണ്ടുവരും, ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആളുകൾ വിചാരിക്കുന്ന ഈ ചെടി കൊണ്ടുവച്ചാണ് അതിൻ്റെ ചവിട്ടി പണം കായ്ക്കുന്നത്. അതിന് വല്ല കുരുമുളക് ചെടിയോ അല്ലെങ്കിൽ വല്ല ഏലച്ചെടിയോ ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചവിട്ടിലും വള്ളിയിലും ഒക്കെ പണം കായ്ക്കുക തന്നെ ചെയ്യും. ഈ മണിപ്ലാന്റ് അങ്ങനെ ഒരു കായോ ഒരു കിഴങ്ങോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ തന്നെ അത് കൊടുത്താൽ ഉടൻ കാശ് കിട്ടുന്ന ഒരു വസ്തുവല്ല. അപ്പം ഇത് മണിപ്ലാന്റ് തരുന്ന നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമുള്ള കുറേ കാര്യങ്ങളാണ്. അതുപോലെ മനസ്സും നമ്മുടെ ശരീരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സ്. ആ മനസ്സിന് ധൈര്യം പകരുന്നതാണ് ഇവൻഷ്യയും വാസ്തുശാസ്ത്രവും പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടർ പറയുന്ന ചുമ്മാ അന്ധവിശ്വാസം വളർത്തി വിറ്റ് ഈ ചെടി വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എല്ലാവരെയും അടച്ചല്ല പറയുന്നത്, ചില ആളുകൾ അങ്ങനെയുണ്ട്. പക്ഷേ ഈ തെറ്റായിട്ടുള്ള ഒരു അറിവ് കിട്ടുമ്പോൾ അതാണ് ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡാകുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമേ അത് പറഞ്ഞുള്ളൂ. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണിപ്ലാന്റ് മറ്റൊരാൾ നമ്മുടെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ചോദിച്ചാൽ നമ്മുടെ ചെടിയിൽ നിന്ന് ഒരു തണ്ട് മുറിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വള്ളിയോ കമ്പോ തയ്യോ ഒന്നും മറ്റേ ആൾക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം ഈ ചെടിയോടൊപ്പം മറ്റേ ഈ ചെടി ചോദിച്ച നമ്മുടെ സുഹൃത്തിന് പോവുകയും നമ്മൾ അങ്ങ് ദരിദ്രാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് ഒരു വിശ്വാസം. അതൊരു അന്ധവിശ്വാസമാണ്. അത്തരം വിശ്വാസങ്ങൾ ഞാൻ അനുകൂലിക്കുന്നില്ല, ഈ ചാനലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി ഒരാൾ അറിയാതെ അയാളുടെ ചെടിയിൽ നിന്നും തണ്ടോ തയ്യോ പറിച്ചു വെച്ച് നമ്മൾ നട്ടു വളർത്തിയാൽ നമുക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരുമെന്നാണ്. അതായത് മോഷ്ടിച്ച് കൊണ്ടുവെക്കണം അല്ലെങ്കിൽ കട്ട് കൊണ്ടുവെക്കണമെന്നാണ് ഒരു അന്ധവിശ്വാസം. ഈ രണ്ട് വിശ്വാസങ്ങൾ തന്നെ ധാരാളമാണ് അങ്ങനെ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാൻ. അപ്പോൾ അത് രണ്ടും തെറ്റായ ഒരു പ്രവണതയാണ്. അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇങ്ങനെയൊക്കെ വലിയ ഐശ്വര്യം തരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ചെടി ആൾക്കാർ പറയുന്ന വില കൊടുത്ത് മേടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വിപണന തന്ത്രം മാത്രമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കേണ്ട ഒന്നുമില്ല. പിന്നെ ഈ മണി പ്ലാന്റ് മണി കൊണ്ടുവരും എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ചികിത്സാ ചെലവ് ഇല്ലാതാക്കും, നമ്മുടെ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കും, നമുക്ക് ധാരാളം ഓക്സിജൻ തരും. അതുവഴി നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജിയും നല്ലൊരു പ്ലസൻറ്റ് മൈൻഡും നമ്മുടെ വർക്ക് ലോഡിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും, നമ്മുടെ എനർജി ലെവലിലൊക്കെ വ്യത്യാസം വരും. അതുവഴിയൊക്കെ നമ്മുടെ സാമ്പത്തികം ഇങ്ങോട്ട്, നമ്മളിപ്പോൾ ഒരു 10 കിലോ എടുക്കുന്ന ഒരാളാണെങ്കിൽ 15 കിലോ ചുമ വെച്ചാൽ അയാൾക്ക് 15 കിലോയുടെ കൂലി കിട്ടും. അത് സാമ്പത്തികമായിട്ടൊരു നേട്ടമാണ്. അങ്ങനെ ഒരുപാട് സമ്പത്തൊക്കെ വീട്ടിലേക്ക് വരും. പക്ഷേ അധ്വാനിക്കുകയും കൂടെ ചെയ്യണം. ജോലി ചെയ്യാതെ ഒരിക്കലും ഒരു ചെടി കൊണ്ടുവച്ചിട്ട് സമ്പത്ത് വരുന്നതെന്ന് നോക്കിയിരിക്കരുത് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഈ വീഡിയോയുടെ സമയം വളരെ അധികരിച്ചെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരോടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനെല്ലാം പുറമെ താഴെ ചുവന്ന കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തുന്നു, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ തന്നെ കാണാവുന്നതുമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഡോക്ടർ മനോഹരൻ സൈനിങ് ഓഫ് ആൻഡ് 73s.